Today on the hot seat with me is a Chulun, mr <laughs> Neeraj Madhav. <74. laughs> did you like the introduction yeah it's quite good yeah, yeah feel bad. good <laughs> <laughs> so you were a dancer and then you sort of came into acting is that right or is that's, that's right. how it's publicized'm <leopardish> dancing and passion hmm. since my childhood hmm. movie like in intention was I wanted to become an, uh, a director the hmm. othershiu audition attendees I wanted to act obviously mm. I like to act പക്ഷേ എനിക്ക് അങ്ങനെ ഒരു ഇൻറ്റൻഷൻ ഉണ്ടായിരുന്നില്ല അല്ലെങ്കിൽ എനിക്ക് ഐ വാസ് ഇൻ കോൺഫിഡൻ ഇനഫ് ടു ബി എൻ ആക്ടർ അപ്പം ഡാൻസർ യെസ് ഐ വാസ് ഓൾവേസ് എ ഡാൻസർ ഐ യൂസ് ടു ഡാൻസ് സിൻസ് മൈ ചൈൽഡ്ഹുഡ് കോളേജ് ഡേയ്സ് ഒക്കെ ഡാൻസ് ചെയ്യുമായിരുന്നു ബട്ട് എൻഡ് ബീങ് എൻ ആക്ടർ ഓക്കെ നീരജ് നമ്പൂതിരി എന്നാണ് ഞാൻ വിക്കിപീഡിയയിൽ ആദ്യം കാണുന്ന പേര്

അത്രയും വലിയൊരു പേര് എനിക്ക് വേണമെന്ന് താല്പര്യം ഉണ്ടായിരുന്നില്ല സോ ടെൻത്ത് കഴിഞ്ഞപ്പോൾ അച്ഛൻ്റെ പേര് ആഡ് ചെയ്യാൻ തീരുമാനിച്ചു സോ യു യു ഓൾവേസ് ഡാൻസിങ് പക്ഷേ ആക്ടിങ് സിനിമയിലേക്ക് വരാൻ തന്നെയായിരുന്നു എൻ്റെ ഇൻറ്റൻഷൻ വിഷുവൽ കമ്മ്യൂണിക്കേഷനിലാണ് ഞാൻ ഗ്രാജുവേറ്റ് ചെയ്ത് അപ്പം ടെക്നിക്കലി ഒക്കെ സിനിമയെ പറ്റി അറിഞ്ഞപ്പോഴും എനിക്ക് സിനിമ തന്നെയാണ് എൻ്റെ ഒരു ഫീൽഡെന്ന് ഞാൻ ഉറപ്പിച്ചു ബട്ട് അന്ന് ഡയറക്റ്റ് ചെയ്യാനായിരുന്നു എൻ്റെ ആഗ്രഹം ഐ വോസ് എ ക്രിയേറ്റീവ് പേഴ്സൺ ബേസിക്കലി അപ്പം അസിസ്റ്റ് ചെയ്യണം എന്നൊക്കെ ആലോചിച്ചു കൊണ്ടിരുന്നൊരു കാലഘട്ടമുണ്ട് പിന്നെ പോസ്റ്റ് ഗ്രാജുവേഷന് സ്കൂൾ ഓഫ് ഡ്രാമയിൽ ജോയിൻ ചെയ്തു അപ്പോൾ ആ ഒരു ടൈമിൽ സെൻസ് ഐ ഹാവ് എ സ്റ്റേജ് എക്സ്പീരിയൻസ് ഐ ഓൾവേസ് ലൈക്ക് ടു ആക്ട് ബട്ട് ദെൻ നമ്മുടെ ഒരു കൺവെൻഷണൽ വേ ഓഫ് ഒരു ആക്ടറെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്നുള്ളൊരു ഇതൊക്കെ വെച്ച് നോക്കുമ്പം ഐ വോസ് ഇൻ വെരി ഷുവർ ഓഫ് ബീങ് എൻ ആക്ടർ അപ്പോൾ അങ്ങനെ ഞാൻ എൻ്റെ ഒരു ഫ്രണ്ട് ഒരു ഓഡീഷൻ അറ്റൻഡ് ചെയ്യാൻ പോകുന്നു എന്ന് പറഞ്ഞാൽ അപ്പോൾ ഞാനും ഓക്കെ ഒന്ന് വെറുതെ പോയി നോക്കാന്ന് പറഞ്ഞിട്ട് അവൻ്റെ കൂടെ ഞാനും പോയി ബഡി എൻ്റെ ആദ്യത്തെ പടം

ബിഗ്ഗസ്റ്റ് എക്സാമ്പിളാണ് മോഹൻലാൽ അദ്ദേഹം എനിക്ക് പറയാം ഞാൻ ആദ്യമായിട്ട് ഒരു കോമ്പിനേഷൻ ഷോർട്ട് എടുക്കുന്നതിന് മുന്നേ ഞാൻ പരിചയപ്പെടാൻ പോയപ്പം ഞാനിങ്ങനെ ഇൻട്രൊഡ്യൂസ് ചെയ്തപ്പം അമ്മ മുന്നേ എനിക്കറിയാം അപ്പം അദ്ദേഹം അസോസിയേറ്റ് ഡയറക്ടറായിട്ട് ചോദിച്ചു അസോസിയേറ്റ് ഡയറക്ടറായിട്ടൊക്കെ അദ്ദേഹം ചോദിച്ച് നമ്മളെ ഒക്കെ മനസ്സിലാക്കി വെച്ചിരിക്കുന്നു പിന്നെ ഈ പറയുന്ന പോലെ നമ്മൾ ഒരു സെവൻറ്റി എം എം സ്ക്രീനിൽ കാണുന്ന പോലെ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുമല്ലോ സോ ഇങ്ങനെ അപ്പോൾ അദ്ദേഹം നമ്മളൊരു തമാശ പറയുകയാണ് അപ്പം തോളി കയറ്റിട്ട് അല്ലെങ്കിൽ എന്താ പിന്നെ മുന്നേ ലൈറ്റിങ് മുഹം കാണണ്ടേ മോൻ്റെ ലൈറ്റ് ഇങ്ങോട്ട് നമ്മുടെ തോളിലൊക്കെ കൈ തമാശ പറയുന്നു ഞെട്ടിക്കുന്ന ഒരു അപ്പം അപ്പം തന്നെ നമ്മൾ ബ്രേക്കിംഗ് ദി ഐസ് സോ ഐ വാസ് ടോട്ടലി കംഫർട്ടബിൾ പൃഥ്വിരാജ് പൃഥ്വിരാജ് വെരി ഹാർഡ് വർക്കിംഗ് പേഴ്സൺ അദ്ദേഹം വളരെ എന്താ പറയുക സിസ്റ്റമാറ്റിക് ആണ് കാര്യങ്ങളൊക്കെ എക്സിക്യൂട്ട് ചെയ്യുന്നത് വളരെ എന്താ പറയുക ഷാർപ്പാണ് അപ്പം എനിക്കൊന്ന് അദ്ദേഹത്തിൻ്റെ ഒരു ഒരു ഡിറ്റർമിനേഷൻ ആയിരിക്കും ഏറ്റവും നോ ബാക്കിംഗ് ഓഫ് നോ ഗിവിങ് അപ്പ് ആ ഒരു സാധനം ഉണ്ട് അത് ഭയങ്കരമാണ് അതേപോലെ തന്നെ നമ്മൾ കൂടെ നിൽക്കുന്ന ഒക്കെ കണ്ടിന്യൂറ്റി വരെ അദ്ദേഹത്തിന് അദ്ദേഹം വാച്ച് ചെയ്യും ലൈക്ക് മൊത്തം സീൻ നന്നാവണം എന്നുള്ളൊരു ആസ്പെക്റ്റ് അങ്ങനെ ഇപ്പം മെമ്മറീസിലാദ്യമായിട്ട് പരിചയപ്പെട്ടു ബട്ട് കൂടുതൽ അടുത്തറിയുന്നത് സപ്തമശ്രീയിലെ സുരേഷ് ഗോപി ഞാൻ നമ്മൾ സ്ക്രീനിൽ കാണുന്നതിനേക്കാൾ എത്രയോ കാമ ക്വയറ്റായിട്ടുള്ള ഒരു വ്യക്തിയാണ് അദ്ദേഹമെന്ന് അപ്പോഴത്തേക്ക് എന്താ പ്രതീക്ഷിച്ചത് അത് ചോദിക്കട്ടെ ഫുൾ ഓൺ ഫയർ ആണ് ഞാൻ പ്രതീക്ഷിച്ചത് പക്ഷെ അദ്ദേഹം വെരി നേരജന്റെ വീട് എവിടെയാ ഭയങ്കര കാമ് ആൻഡ് ക്വയറ്റി വൺ ഫീമെയിൽ ആക്ട്രസ് റിയലി ഇൻഫ്ലുവൻസ്ഡ് യു ഐ തിക് ഐ നോട്ട് ഹാഡ് എ ഹീറോയിൻ യെറ്റ് സോ അതുകൊണ്ട് അങ്ങനെ അവസരം വരുമ്പോൾ എനിക്ക് ക്രഷ് ഉണ്ടായിരുന്നത് കല്യാണം കഴിച്ചു പോയി പറഞ്ഞിട്ടില്ല എനിക്ക് ബ്രേക്ക് തന്ന രണ്ട് ക്യാരക്ടേഴ്സ് എന്ന് പറയുന്നത് ദൃശ്യത്തിലെ മോനിച്ചനും സപ്തമശ്രീയിലെ നാരായണൻ കുട്ടിയാണ് എന്നെ പ്രേക്ഷകർ തിരിച്ചറിയുന്നതും ഈ പറയുന്ന നാരായണൻകുട്ടിയായിട്ടും ഒക്കെയാണ് അപ്പോൾ അതെനിക്ക് എന്നും ആണ് ആൻഡ് ഹ്യൂമർ പ്ലേ ആണെന്ന് പറയുന്നതും എളുപ്പമുള്ളൊരു ഇതല്ല അപ്പോൾ നമുക്ക് അത് ടൈമിംഗ് ഒക്കെ നന്നായിട്ട് പ്ലേസ് ചെയ്യാൻ പറ്റുന്ന പറ്റിയിട്ടുണ്ട് ക്യാരക്ടേഴ്സാണ് വേറൊരു രീതിയിൽ ചെയ്യാൻ ശ്രമിച്ച കാര്യമാണ് ഹോംലി മീൽസിലെ എന്ന് പറയുന്നത് അത് ഒരുപാട് പേരുടെ റിവ്യൂസും തിയേറ്ററിൽ സത്യം പറഞ്ഞാൽ ഒരുപാട് ആ പടം ഓടിയില്ലെങ്കിലും ആഫ്റ്റർ ഡി വി ഡി കെയിം ഔട്ട് ആൻഡ് ആഫ്റ്റർ ദ മൂവി വാസ് സ്ക്രീൻഡ് ഇൻ ടി വി ഒരുപാട് പേര് എന്താ പറയുക എന്താ പറയുക അതിനകത്ത് ഒരുപാട് ഇമോഷണൽ സീക്വൻസ് ഉള്ളവർക്ക് ഭയങ്കര ഫീൽ ചെയ്തെന്നൊക്കെ പറഞ്ഞൊരു ക്യാരക്ടറാണ് അപ്പോൾ അത് ഈ പറഞ്ഞ പോലെ കുറച്ച് എനിക്ക് ഒരു പേഴ്സണലി ഒരു അറ്റാച്ച്മെൻറ് അറ്റാച്ച്മെന്റ് അല്ല എഫോർട്ട് എടുത്ത് ചെയ്തൊരു ക്യാരക്ടറാണ് പിന്നെ ഈ അപ്പോത്തുകിരിയിലെ ക്യാരക്ടർ ഓബിയസ്ലി അതും അതുപോലെ ഒരു ഡിഫറൻറ്റ് ക്യാരക്ടർ ഹോംലി മീൽസിലെ അരുൺ എന്ന് പറയുന്ന ക്യാരക്ടർ റൈറ്റ് യു ഹാവ് അസിസ്റ്റഡ് ആൻഡ് ഒരു സ്ക്രിപ്റ്റിംഗ് ഒക്കെ ചെയ്യുന്ന ഒരു പ്രൊഡ്യൂസർ ആണ് ഒരു പ്രൊഡ്യൂസറിന്റെ വിഷമം മനസ്സിലാക്കിയോ നീരജ് പിന്നെ നമുക്ക് നന്നായിട്ട് ഒരു കാര്യമാണ് അതേപോലെ ആർട്ടിസ്റ്റിന്റെ വിഷമം അവർ മനസ്സിലാക്കണം പ്രൊഡ്യൂസ് അതൊരു ക്രൈസിസ് തന്നെയാണ് എപ്പോഴും ഒരു സിനിമ സംഭവിക്കാന്ന് പറയുന്നത് ഈ പറയുന്ന എൻ്റെ അടുത്ത് മുന്നൊരു ഡയറക്ടർ പറഞ്ഞിട്ടുണ്ട് ഒരു കുട്ടിയെ ഉണ്ടാവുന്ന പോലെയാണ് ശരിക്കും ആ ഡിറക്ടറിന്റെയും ശരിക്കും പറഞ്ഞാൽ ഡയറക്ടർ ഡിറക്ടർ ഇങ്ങനെ ഉണ്ടാക്കിയെടുത്ത് ഉണ്ടാക്കിയെടുത്ത് ഇറ്റ്സ് ലൈക്ക് ഗിവിങ് ബർത്ത് ടു എ ചൈൽഡ് ഒരു മൂവി പുറത്തിറക്കുകയാണ് അപ്പോൾ അതിൻ്റെ ഒരു പെയിൻ എന്ന് പറയുന്നത് ഭയങ്കര ഹാക്റ്റിക്കാണ് നമ്മൾ ആക്ടർ എന്ന് പറയുന്ന ഒരാൾക്ക് ശരിക്ക് ഷൂട്ട് ചെയ്ത് പോയി കഴിയുമ്പം അതിൻ്റെ ഒരു അവിടെ തീർന്നു അല്ലെങ്കിൽ ഡബ് ചെയ്ത് കഴിഞ്ഞു ബട്ട് ഈ പറയുന്ന പ്രൊഡ്യൂസറും ഡയറക്ടർ ദ പേഴ്സൺ ഹു ടേക്ക് ഇറ്റ് ടു ദി ബിഗ് സ്ക്രീൻ അപ്പോൾ അതൊരു വലിയ എഫേർട്ടാണ് നമ്മളത് തിരിച്ചറിയുന്നുണ്ട്